ग्रामीण बैंक जीवन द्विदिन पणिमुडक्क आरंभिच्चु विविध आवश्यकता उन्नयिच्च बैंकिले मुझुवन संघटनकളുടെയും ऐक्यवेदियുടെയും നേതൃത്വത്തിലാണ് പണിമുടക്ക് കേരള ഗ്രാമീൺ ബാങ്കിലെ മുഴുവൻ സംഘടനകളുടെയും ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി പണിമുടക്ക് നടക്കുന്നത്. മുഴുവൻ തസ്തികകളിലേക്കും ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, ബിസിനസ് കറസ്പോണ്ടന്റ് നിയമം റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ കേരള ഗ്രാമീൺ ബാങ്ക് ശാഖകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. 634 ശാഖകളിലും 10 റീജിയണൽ ഓഫീസുകളിലുമായി 850 ക്ലറിക്കൽ ജീവനക്കാരുടെയും 1035 ഓഫീസർമാരുടെയും തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. ഡയറക്ടർ ബോർഡിനെ നോക്കുകുത്തിയാക്കി സ്പോൺസർ ബാങ്കായ കനറ ബാങ്ക് തസ്തികകൾ വെട്ടിക്കുറക്കുകയാണെന്നാണ് സംഘടനകളുടെ പരാതി. ആവശ്യത്തിൽ ജീവനക്കാരില്ലാത്തവർക്ക് ഇടപാടുകാർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതിയാണ്. ഒരു വനിതാ ജീവനക്കാരടക്കം പലരും വളരെ വൈകുന്നത് വരെ ശാഖകളിൽ ജോലി ചെയ്യുന്ന ഒരവസ്ഥ വന്നുചേർന്നിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ അവർ ഈ ബിസിനസ് ഫെസിലിറ്റേറ്റർമാർ ബിസിനസ് കറസ്പോണ്ടന്റ് എന്നുള്ള നിലയിൽ പിന്നെ ചുരുങ്ങിയ വേതനം കൊടുത്തുകൊണ്ട് മണിക്കൂർ വേതനം കൊടുത്തുകൊണ്ട് ആളുകളെ പുറത്തുനിന്ന് റിക്രൂട്ട്മെൻ്റ് അല്ലാതെ താൽക്കാലികമായി എടുത്തുകൊണ്ട് സേവനം ചെയ്യിക്കുന്നതിൻ്റെ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. കരാറുകൾ നടപ്പാക്കാത്തതിനാൽ ജീവനക്കാർ നിസ്സഹകരണ സമരത്തിലാണ്. കരാർ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 25 നടത്തിയ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. നിസ്സഹകരണ സമരം 100 ദിവസം പിന്നിട്ടപ്പോൾ കഴിഞ്ഞ ദിവസം ധർണയും നടത്തി. ദ്വിദിന പണിമുടക്ക് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സംഘടനകളുമായി മാനേജ്മെന്റ് നടത്തിയ ചർച്ച നേരത്തെ പരാജയമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.